പ്രധാനമന്ത്രി ആവാസ് യോജന, എല്ലാവർക്കും വീട് എന്ന ഒരു വലിയ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങളും രണ്ട് വീടിൻ്റെ കാര്യങ്ങളുമാണ്. എല്ലാവർക്കും വീട്, വീടില്ലാത്തവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ വേദനകളുമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഒരു വലിയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഇന്ന് നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗവൺമെൻറ് ഇതിന് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് പുറമെ ഗവൺമെൻറ് ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ആദ്യം നമ്മൾ പണി തീർക്കുന്നത് ലക്ഷം വീട് പദ്ധതിയാണ്, ലക്ഷം വീട് പദ്ധതി. നമ്മുടെ കേരളം ഇന്ത്യയ്ക്ക് തന്നെ ഒരു മാതൃകയാകുന്ന വിധത്തിൽ ശ്രീ എം എൻ ഗോവിന്ദനായര് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ പദ്ധതി ഒരു വലിയ വിജയമായിരുന്നു. നമ്മൾ 100,000 നമ്മൾ ആ വീട് ലക്ഷ്യമിട്ടെങ്കിലും 54,000 വീടുകളാണ് തീർന്നത്. ഇപ്പം വർഷങ്ങൾ വളരെയധികം കഴിഞ്ഞു, നല്ലൊരു വിഭാഗം വീടുകളും വെള്ളക്ഷയത്തിലാണ്. എത്രയും വേഗം അതിന് പകരം വീട് പണിയണം എന്നുള്ള ഒരു തീരുമാനം, ഇപ്രാവശ്യം ഏറ്റവും വേഗത്തിൽ ആ വീടുകളുടെ എല്ലാം നിർമ്മാണം ഏറ്റെടുത്ത് നടത്തണം എന്നാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതോടൊപ്പം ഇപ്പം നിങ്ങളുടെ പുതിയ സ്കീം, കേന്ദ്ര ഗവൺമെൻറും ഇക്കാര്യത്തിൽ കൂടുതൽ താല്പര്യം എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നിങ്ങളുടെ പങ്കാളിത്തവും എല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് ഈ വലിയ ലക്ഷ്യം നേടാനായി നമുക്ക് സാധിക്കണം.